പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യും. അതല്ല തുടർന്ന് പറയുകയാണ്, ഇല്ലാമൻ താപ പശ്ചാത്തപിച്ചവനൊഴികെ പശ്ചാത്തപിച്ചവനെ അല്ല ശിക്ഷിക്കുകയില്ല. എന്നിട്ട് വെറുതെ പശ്ചാത്തപിച്ചാൽ പോരാ, വആമന അവൻ വിശ്വസിക്കണം, വഅമില സ്വാലിഹൻ അവൻ സൽക്കർമ്മം ചെയ്യണം, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു, വലാ യുളമൂന ശൈആ അവരുടെ രക്ഷിതാവ് ഒരു ഒരു തരിമ്പ് പോലും ഒരൽപ്പം പോലും അവരോട് അനീതി ചെയ്യുകയില്ല. ഒരുപാട് കാലം നിസ്കാരം ഉപേക്ഷിച്ച് ജീവിച്ചു ഒരാൾ, എന്നിട്ട് അയാൾക്ക് തോന്നി പോക്ക് ശരിയല്ല, ഇത് തെറ്റാണെന്ന് മനസ്സിലായി, ഒരു പ്രഭാഷണം കേട്ടു അല്ലെങ്കിൽ ഒരു ഉപദേശം കേട്ടു, എന്നിട്ട് എൻ്റെ ഈ പോക്ക് ശരിയല്ലെന്ന് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അയാൾ പശ്ചാത്തപിക്കാൻ തയ്യാറായി. അല്ല അയാൾക്ക് പുറത്തു കൊടുക്കും, അല്ല അയാളോട് കാരുണ്യം ചെയ്യും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അല്ല പറഞ്ഞത്. സഹോദരന്മാരെ, പിൽക്കാലത്ത് വന്ന ഒരു സമുദായത്തെക്കുറിച്ച്, പിൽക്കാലത്ത് വന്ന ഒരു തലമുറയെക്കുറിച്ചാണ് പറയുന്നത്. ആരാണ് ആ തലമുറ? ഞാനും നിങ്ങളും അടങ്ങുന്ന തലമുറ. എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളാണ് പിൻതലമുറക്കാരായി വന്നത്. ശരിയല്ലേ സഹോദരന്മാരെ? നിസ്കരിക്കാതെ, നേരത്തിന് നമസ്കരിക്കാതെ നിസ്കാരം പാടെ ഉപേക്ഷിക്കുന്നവരും സമയം തെറ്റിക്കുന്നവരും എത്രയെത്രയോ ആളുകളില്ലേ? ഈ ആരാധനാ കർമ്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അലസരായി നമസ്കാരത്തിൻ്റെ നേരത്ത് കിടന്നുറങ്ങുന്ന, നമസ്കാരത്തിൻ്റെ നേരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ തീരെ നമസ്കരിക്കാതെ കഴിഞ്ഞുകൂടുന്ന എത്രയോ ഹതഭാഗ്യവാന്മാരായ മനുഷ്യരില്ലേ? അവരിതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തുമാത്രം ഗൗരവമാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നത്! അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരുകയില്ലേ? സഹോദരന്മാരെ ആലോചിക്കുക. ഇനി നോക്കൂ, നിങ്ങൾ നമസ്കരിക്കുന്ന ആളുകൾ തന്നെ ചില സന്ദർഭങ്ങളിൽ അവർ നമസ്കാരം ഉപേക്ഷിക്കുകയാണ്. ജീവിതത്തിൽ തിരക്കുകളുണ്ടാകുമ്പോൾ നിസ്കാരം മാറ്റിവെക്കുന്നു, ഉണ്ടാകാറില്ലേ? ഷോപ്പിങ്ങിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയോ സഹോദരന്മാരുണ്ട്, നിസ്കാരത്തിൻ്റെ നേരമായാലും സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ കടകമ്പോളങ്ങളിലും കയറി ഇറങ്ങുന്നവർ, ഷോപ്പിംഗ് നടത്തുന്നവർ നിസ്കാരത്തിൻ്റെ സമയമായി. പക്ഷേ ദുനിയാവ് അവരെ വഞ്ചിച്ച് കളഞ്ഞു, ദേഹേച്ഛയെ അവർ പിൻപറ്റി, തന്നിഷ്ടങ്ങളോടാണ് അവർക്ക് സ്നേഹം, അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. കല്യാണം നടക്കുന്ന വീട്ടിൽ സഹോദരന്മാരെ, നിങ്ങൾ നിസ്കാരം കാണാറുണ്ടോ? ഇല്ലല്ലോ. തിരക്കുകളുണ്ടാകുമ്പോൾ നമ്മുടെ സമുദായം നിസ്കാരത്തെ മാറ്റിവെക്കുകയാണ്. ഇത്രമാത്രം ഗൗരവമാണ്. പിശാചിൻ്റെ പണിയെന്താ? ഇബിലീസിൻ്റെ പണിയെന്താണ്? മനുഷ്യരെ ഈ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കലാണ് പിശാചിൻ്റെ പരിപാടി. അതൊക്കെ ഇബിലീസ് പറയുന്നത് നിസ്കരിക്കണ്ട, തീരെ നിസ്കരിക്കണ്ട, പ്രേരിപ്പിക്കും. അതിന് അവനെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ പിടിക്കുക? നീ ജമാഅത്തിന് പോകണ്ട, ജമാഅത്തിന് പോയിട്ടില്ലെങ്കിലും നിസ്കാരം സ്വീകരിക്കുമല്ലോ എന്ന ദുർബോധനം അവൻ്റെ മനസ്സിലിട്ട് കൊടുക്കും. അങ്ങനെ ജമാഅത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ പല ദുർബോധനങ്ങളും നടത്തി നമസ്കാരത്തിൽ നിന്ന് ആ മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഇത് പിശാചിൻ്റെ പരിപാടിയാണ്. അതുകൊണ്ട് ഇസ്ലാം പറയാണ് ഗൗരവമാണ്, മഹാപാപമാണ്, അള്ളാഹു ഗുരുതരമായ പാപമായി പഠിപ്പിച്ച കൂട്ടത്തിൽ പഠിപ്പിച്ച പാപമാണിത്. ഒരു മുസ്ലിം ഒരിക്കലും ചെയ്യാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ യുദ്ധത്തിൻ്റെ അവസരത്തിൽ പോലും നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന നേരത്ത് നിർഭയമുള്ള അവസ്ഥയല്ല അപ്പോൾ, ആ അവസ്ഥയിൽ പോലും നമസ്കരിക്കണം എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. വിശുദ്ധ ഖുർആനിൽ കാണാമല്ലോ. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്. ആ കിടക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുന്നു. ബോധം വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം ചുറ്റുപാടും കൂടി ആളുകളോട് ചോദിക്കുന്നു, നിസ്കാരത്തിന് സമയമായോ? കൂട്ടത്തിൽ നിന്നതാ ഒരാൾ പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്. ആ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, നഅം, അതെ, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, ഇസ്ലാമിൽ ഒരു ചുക്കുമില്ല, ഇസ്ലാമിൽ ഒരു വിഹിതവുമില്ല, ഇസ്ലാമിൽ യാതൊന്നുമില്ല, യാതൊരു അംശവുമില്ല. ആർക്ക്? ലിമൻ തറക സ്വലാ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ ഇസ്ലാമിൽ അവന് യാതൊന്നുമില്ല, ഇസ്ലാമിൽ അവന് യാതൊരു ഓഹരിയുമില്ല, അവൻ മുസ്ലിമല്ല. എന്നിട്ട്
മരണത്തോട് മല്ലടിക്കുന്ന, മരണം ആസന്നമായ ഉത്തേറ്റ് പ്രയാസവുമായി കിടക്കുന്ന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച രൂപം ഹദീസുകളിൽ കാണാം. വജുർഹു ഫസ്വല്ലാ ഉമറു വജുർഹുഹു യംഫുസു ദമാ. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നതാ രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തം ഉറ്റി വീണുകൊണ്ടാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നത്. എന്നിട്ടാണോ തിരക്കുകളുള്ള നമ്മൾ തിരക്കുകളുടെ പേര് പറഞ്ഞുകൊണ്ട്, തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ജീവിതത്തിൽ മറ്റുള്ള പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? തീരെ നിസ്കരിക്കാതിരിക്കുന്ന ആളുകൾ, നമസ്കരിക്കുന്നവർ തന്നെ സമയം തെറ്റിക്കുന്നു, ജമാഅത്തിന് പോകുന്നില്ല, ജമാഅത്തിന് പോയാൽ തന്നെ പൂർണ്ണമായി ലഭിക്കുന്നില്ല, ഇങ്ങനെ ഈ വിഷയത്തിൽ അലസത കാണിക്കുന്നില്ലേ ആളുകൾ? നിസാരമാണോ പ്രശ്നം? സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ എത്രമാത്രം നന്ദി കെട്ടവരാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ഭൂമിലോകത്ത് സർവജന്തുജാലങ്ങളെക്കാളും പ്രത്യേകമായ സവിശേഷതകൾ കൊണ്ട് അല്ലാ ആദരിച്ചവനാണ് മനുഷ്യരായ ഞാനും നിങ്ങളും. എന്നിട്ട് നോക്കൂ നിങ്ങൾ, മനുഷ്യരായ നമ്മൾ മാത്രം നമസ്കരിക്കുന്നില്ല, നമ്മളല്ലാത്ത ഈ ഭൗതിക ലോകത്ത്, ഈ ദുനിയാവിൽ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ, ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, എല്ലാ വസ്തുക്കളും നമസ്കരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയാണ്. സഹോദരാ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നേരമായിട്ടും എത്രയോ അനുഗ്രഹങ്ങൾ നിന്റെ റബ്ബ് നിനക്ക് തന്നിട്ട്, നിഅമത്തുകൾ നിനക്ക് തന്നിട്ട്, നമസ്കാരത്തിന്റെ സമയത്ത് അലസത കാണിക്കുന്ന സഹോദരാ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു പറയാണ്, നിന്നെക്കാളും ചെറിയ സൃഷ്ടികൾ ഇവിടെയുണ്ട്, ജീവനില്ലാത്തതുണ്ട്, നിസാരമായ സൃഷ്ടികളുണ്ട്, പ്രാണികളുണ്ട്, ജന്തുക്കളുണ്ട്, പക്ഷികളുണ്ട്, അവരൊക്കെ നിസ്കരിക്കുന്നു. മനുഷ്യ, ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യ, നീ നമസ്കരിക്കുന്നില്ല, നിന്റെ നന്ദികേടിന്റെ ആഴം എത്രയാണ്? അലംദറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാതി വല്ലർളി വത്തൈറു സ്വാഫാതിൻ കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹ് പറയുന്നത്, അലംദറ, നീ കണ്ടില്ലടോ സഹോദരാ, നീ കണ്ടില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാതി വല്ലർ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ അല്ലാഹുവിന് വേണ്ടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുവരെ? വത്തൈറു സ്വാഫാതിൻ, ചിറക് നിവർത്തി പിടിച്ച പക്ഷികൾ വരെ, ചിറക് നിവർത്തി പിടിച്ച പക്ഷികൾ വരെ. കുല്ലും ഖദ് അലിമ സ്വലാതഹു, അവർക്കെല്ലാവർക്കും അവരുടെ നമസ്കാരം ഏതാണെന്നറിയാം. ഒരു പക്ഷിക്കും നിസ്കാരത്തെക്കുറിച്ച് അറിയാതിരിക്കുന്നില്ല, ഒരു ജീവിക്കും നിസ്കാരത്തെക്കുറിച്ച് അറിയാത്ത അവസ്ഥയില്ല. വത്തസ്ബീഹഹു, അതിന്റെ പ്രകീർത്തനത്തെക്കുറിച്ച് അതിനറിയാം. വല്ലാഹു ബിമാ യഫ്അലൂൻ, അലീമും ബിമാ യഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു കൃത്യമായി അറിയുന്നു. എല്ലാ പക്ഷികളും അതിന്റെ നേരത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ മനുഷ്യരായ നമ്മൾ അത് നിർവഹിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന എത്രമാത്രം നന്ദികേടാണ് ആലോചിച്ചു നോക്കൂ. ഈ ഭൂമിയിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള പാറകൾ വരെ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചില പാറകൾ വരെ ഉതിർന്നു വീഴുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും മുസ്ലിമീങ്ങളാണ്. റസൂലിന്റെ സഹാബാക്കളിൽപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്കൊരു സംഭവം പറഞ്ഞു തരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞങ്ങൾ ഒരിക്കൽ ഒരു യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുന്ന നേരത്തതാ, ആ യാത്രയിലതാ, ഞങ്ങളുടെ നേരെ അറബിയായ ഒരു മനുഷ്യൻ, ഗ്രാമീണനായ ഒരു അറബിയതാ ഞങ്ങളുടെ നേരെ വരുന്നു. ആ അവസരത്തിൽ ഫലമ്മാ മിൻഹു, ഞങ്ങളുടെ അരികിൽ, റസൂലുള്ളയുടെ അരികിൽ ആ മനുഷ്യൻ എത്തിയപ്പോൾ, ഖാല ലഹു റസൂലുള്ളാ, അല്ലാന്റെ റസൂൽ ആ മനുഷ്യനോട് ചോദിച്ചു, അറബിയായ മനുഷ്യനോട് ചോദിച്ചു, ഐന തുരീദ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? കാല, അദ്ദേഹം പറഞ്ഞു, ഇലാ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിലേക്കാണ് പോകുന്നത്.
ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഅ്റാബിയായ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഹല്ലക ഇലാ ഖൈരിൻ, നിനക്ക് ഞാൻ ഒരു നന്മ അറിയിച്ചു തരട്ടെയോ, നിനക്ക് ഞാൻ ഒരു പുണ്യം പറഞ്ഞു തരട്ടെയോ. ആ അവസരത്തിൽ ആ മനുഷ്യൻ പറയുന്നു, ഏതാണോടോ ആ പുണ്യം, ഏതാണ് ആ നല്ല കാര്യം, വമാഹുവ, അതേതാണ്? റസൂലുള്ളാഹ് അതാ ഉടൻ പറഞ്ഞു കൊടുക്കുന്നു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. നീ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് സാക്ഷ്യം വഹിച്ചോ, മുഹമ്മദ് അവന്റെ റസൂലാണ്, ദൂതനാണെന്ന് സാക്ഷ്യം വഹിച്ചോ, നിനക്കത് ഹൈറാണ്, നിനക്കത് നല്ലതാണ്, നിനക്ക് സ്വർഗം ലഭിക്കും മനുഷ്യ. ഇതങ്ങ് പറഞ്ഞ നേരത്ത് അഅ്റാബിയായ മനുഷ്യൻ റസൂലുള്ളയോട് തിരിച്ചു ചോദിക്കുന്നു, എന്താ ചോദിച്ചതെന്നറിയുമോ? വമൻ യഷ്ഹദു അലാ മാ തഖൂലു, നീ പറഞ്ഞത് സാക്ഷ്യം വഹിക്കാൻ ആരുണ്ട്? ആരാണതിന് തയ്യാറുള്ളത്? ആരാണതിന് തയ്യാറുള്ളത്? ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഹോദരാ, നീ തയ്യാറില്ലെങ്കിലും, മനുഷ്യാ, നീ അത് തയ്യാറില്ലെങ്കിലും, ഈ പ്രപഞ്ചത്തിലെ സകലതും ഞാൻ പറയുന്ന, ഞാൻ ഈ പറഞ്ഞത് സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണ്. എല്ലാവരും മുസ്ലിമീകളാണ്. മനുഷ്യാ, നീ ചിന്തിച്ചു നോക്ക്. തൊട്ടരികിൽ കിടക്കുന്ന പാറയെ ഒരു കല്ലിനെ ചൂണ്ടി റസൂലുള്ള പറയാണ്, ഈ കിടക്കുന്ന കല്ല് ഈ ഞാൻ പറഞ്ഞത് സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണ്. റസൂലുള്ളാഹ ആ കല്ലിനെ അങ്ങ് വിളിക്കുന്നു. നബിയുടെ മുഅ്ജിദത്തിൽ പെട്ടതാണ്. നബി അതാ ആ കല്ലിനെ ഉടൻ വിളിക്കുമ്പോ നബിയുടെ അരികിലതാ ആ കല്ല് അങ്ങനെ ഇഴഞ്ഞു വന്ന് നിൽക്കുന്നു. റസൂലിന്റെ തിരുസന്നിധിയിൽ ആ കല്ല് വന്നങ്ങ് നിന്നിട്ട് മൂന്ന് പ്രാവശ്യം നബി പറഞ്ഞത് അതങ്ങ് സാക്ഷ്യം വഹിച്ചു. പിന്നെ അത് കിടന്നിടത്തേക്ക് തന്നെ അതങ്ങ് തിരിച്ചുപോയി. ഏതെങ്കിലും കെട്ടുകഥകളല്ല പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാ പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും അല്ലാഹു ഏകനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവിന് തസ്ബീഹ് നടത്തുന്നു, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ നമസ്കാരം ഏതാണെന്ന് നമുക്കറിയുകയില്ല. പക്ഷേ സർവ്വതും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ട് വിഭാഗം മനുഷ്യരൊഴികെ, രണ്ട് വിഭാഗം ആളുകളൊഴികെ, ആരാണത്? അത് പിശാചുക്കളും മനുഷ്യരുമാണ്. മനുഷ്യരുടെ കൂട്ടത്തിലെ വിഡ്ഢികളായ മനുഷ്യന്മാർ, പിശാചുക്കൾ. അതല്ലാത്തതെല്ലാം ഈ പ്രപഞ്ചത്തിലെ സർവ്വതും, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, താരകങ്ങളാകട്ടെ, വന്യജീവികളാകട്ടെ, നേലാകട്ടെ, പ്രകാശമാകട്ടെ, പാറകളാകട്ടെ, പർവ്വതമാകട്ടെ, സർവ്വതും സർവ്വതും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു. മനുഷ്യ, ഈ ഖുർആൻ നിനക്ക് ഇറക്കി തന്നതിന് പകരം ഇതൊരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ആ പർവ്വതം തന്നെ അല്ലാഹുവിനെ പേടിച്ച് പൊട്ടിപ്പിളരുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ സന്ദേശമായ ഖുർആൻ നിനക്ക് കിട്ടിയിട്ട് നീ അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല, അല്ലാഹുക്ക് നന്ദി ചെയ്യുന്നില്ല. പറഞ്ഞില്ലേ, ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിക്കുമായിരുന്നെങ്കിൽ ആ പർവ്വതം തന്നെ പൊട്ടിപ്പിളരുമായിരുന്നു. അപ്പൊ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യുന്നുണ്ട്, അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ട്, സർവ്വതും അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജ് പരിശോധിച്ചാൽ 18-ാമത്തെ വചനത്തിൽ ഈ വസ്തുതകളൊക്കെ അല്ലാഹു കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമസ്കാരം നിർവഹിക്കാതെ, നമസ്കാരത്തിന്റെ സമയം തെറ്റിക്കുന്ന, ജമാഅത്തിന് കൃത്യമായി പോകാതെ അലസത കാണിക്കുന്ന സഹോദര, നിനക്ക് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. നിന്റെ നന്ദികേടിന്റെ ആഴം നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ നീ മരിച്ചാൽ നിന്റെ കഥ എന്താണ്? ഇങ്ങനെ നീ മരണപ്പെട്ടാൽ നിന്റെ അവസ്ഥ എന്താണ്? ഭയാനകമല്ലേ? അതുകൊണ്ട് നിന്റെ രക്ഷിതാവിതാ, നിന്റെ റബ്ബിതാ നിനക്ക് ഒരു ഉപദേശം നൽകുന്നു. അതെന്താണ്? ഹഫ്ളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. ഒരു നിസ്കാരമല്ല, ഏതെങ്കിലും പ്രത്യേകമായ ഒരു നിസ്കാരമല്ല, വെള്ളിയാഴ്ചയിലെ ജുമാ മാത്രമല്ല, എല്ലാ നിസ്കാരങ്ങളും നീ സൂക്ഷിച്ചു പോന്നോ. അല്ലേ, നമ്മളെ നാട്ടിലെ ചില ആളുകൾ വെള്ളിയാഴ്ച മാത്രം ജുമാക്ക് പോകും,
ബാക്കിയുള്ള നിസ്കാരങ്ങളൊന്നും നിർവഹിക്കും.